കശുവണ്ടി കമ്പനിയിൽ പങ്കാളിയാക്കിയ ശേഷം ചെറുവട്ടൂർ സ്വദേശിയിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും കടക്കിണിയിൽപ്പെടുത്തുകയും ചെയ്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ പോലീസ് രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് പരാതിക്കാരനും കുടുംബവും സ്റ്റേഷന് മുൻപിൽ സത്യാഗ്രഹം നടത്തിയിരുന്നു സമരം അവസാനിപ്പിക്കാൻ നൽകിയ പ്രതിയെ വൈകാതെ പിടികൂടുമെന്ന ഉറപ്പാണ് പോലീസ് പാലിച്ചത് കീരമ്പാറ ഊമ്പക്കാട്ട് വർക്കിയാണ് കബളിപ്പിക്കൽ കേസിൽ കോതമംഗലം പോലീസിന്റെ പിടിയിലായത് ചെറുവട്ടൂർ നിലയത്തിൽ ആർ രാജേഷാണ് കബളിപ്പിക്കപ്പെട്ടത് ഒരു വർഷം മുമ്പ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്നും തട്ടിപ്പുകാരനെ സംരക്ഷിക്കുന്നുവെന്നും രാജേഷ് ആരോപിച്ചിരുന്നു പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് രാജേഷും കുടുംബവും പോലീസ് സ്റ്റേഷനും മുമ്പിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരുന്നു പ്രതിയെ ഉടൻ പിടികൂടാമെന്ന് ഉറപ്പു നല്കിയാണ് രാജേഷിനെ സമരത്തിൽ നിന്നും പോലീസ് പിന്തിരിപ്പിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഉറപ്പ് പാലിക്കുകയായിരുന്നു രാജേഷുമായി ചേർന്ന് കശുവണ്ടി കമ്പനി തുടങ്ങിയ ശേഷമാണ് ജിൻഡോ തട്ടിപ്പ് നടത്തിയത് രാജേഷിന്റെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തി ബാങ്കിൽ നിന്നും വായ്പയെടുത്ത നാല്പതു ലക്ഷം രൂപ ജിൻഡോ വർക്കി തട്ടിയെടുത്തുവെന്നാണ് രാജേഷിന്റെ പ്രധാന പരാതി കമ്പനി പിന്നീട് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നതോടെയാണ് രാജേഷ് പരാതി നൽകിയത് രാജേഷിന്റെ വിവിധ രേഖകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ വാങ്ങി കൈക്കലാക്കിയും രാജേഷിനെ കടക്കാരനാക്കിയിരുന്നു രാജേഷിന്റെ ബന്ധുവിൽ നിന്ന് എട്ടു ലക്ഷം രൂപയും ജിൻഡോ കൈക്കലാക്കി പണം ആവശ്യപ്പെട്ടു തുടങ്ങിയതോടെ രാജേഷിനെ ജിൻഡോ ഭീഷണിപ്പെടുത്തിയിരുന്നു കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി പതിനേഴ് കേസുകളിൽ പ്രതിയാണ് ജിൻഡോ വർക്കയെന്ന് പോലീസ് പറഞ്ഞു കെ ന്യൂസ് കോതമംഗലം